Hi, welcome all to our English window. I am your Silekh teacher. Hope you are all fine and safe. Let's start our class now. Today's topic is question bag, lesson 4. Discussing important rules today. Sentences starting with none of, one of, and any of. Okay? First rule is sentences starting with none of plus plural noun or pronoun take plural subject in question tag. നമ്മൾ question tagsന്റെ ജനറൽ റൂൾസ് ലാസ്റ്റ് ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് കാണാത്തവരെല്ലാവരും ആ വീഡിയോസ് കാണേണ്ടതാണ്. നണ് ഓഫ് എന്ന് പറയുന്ന സബ്ജക്റ്റ് വന്നാലും അതിന് ശേഷം വരുന്നത് പ്ലൂറൽ ആണ് നൗണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗിൽ ദേ എന്നാണ് ഉപയോഗിക്കേണ്ടത്. നണ് ഓഫ് ദ സ്റ്റുഡൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്ന ആദ്യത്തെ എക്സാമ്പിൾ. നണ് ഓഫ് ദി സ്റ്റുഡൻസ് അറ്റൻഡഡ് ദി ക്ലാസ്. ദ സ്റ്റുഡൻസ് ഉള്ളത് നൗണാണ്. നണ് ഓഫ് കഴിഞ്ഞ് പ്ലൂറൽ നൗൺ ആണ് വരുന്നത് എങ്കിൽ ക്വസ്റ്റ്യൻ ടാഗിൽ ദേ എന്ന് സബ്ജക്റ്റ് ഉപയോഗിക്കണം. പ്ലൂറൽ ആയിരിക്കണം സബ്ജക്റ്റ്. നണ് ഓഫ് ദി സ്റ്റുഡൻസ് അറ്റൻഡഡ് ദി ക്ലാസ് ആണ്. അറ്റൻഡഡ് പാസ്റ്റ് ടെൻസ് ആണ്. ഓക്സിലറി വെർബ് ഇല്ലാത്ത വരുമ്പോൾ പാസ്റ്റ് ടെൻസ് ആണ് എങ്കിൽ ഡിഡ് ആണ് ഉപയോഗിക്കേണ്ടത്. പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ഡു ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇവിടെ പാസ്റ്റ് ടെൻസ് ആയാൽ ഡിഡ് ആണ്. നണ് ഓഫ് നെഗറ്റീവ് ആണ്. അതുകൊണ്ട് ഡിഡിൻ്റെ നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഡിഡ് ദി. ഓക്കെ. നണ് ഓഫ് ദി സ്റ്റുഡൻസ് ഹാസ് എ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോഴും നണ് ഓഫിന് ശേഷം പ്ലൂറൽ നൗൺ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഹാസ് എ ടെക്സ്റ്റ് ബുക്ക് എന്നുകൊണ്ട് അവിടെ ഓക്സിലറി വെർബ് ഉണ്ട്. നമുക്ക് നണ് ഓഫ് വന്നതുകൊണ്ട് ദേ എന്ന് വേണമല്ലോ സബ്ജക്റ്റ് ചേർക്കാൻ ക്വസ്റ്റ്യൻ ടാഗിൽ. ദേ പ്ലൂറൽ ആയതുകൊണ്ട് ഹാസും നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പാടില്ല. സോ ഹൗ ദി നണ് ഓഫ് നെഗറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഹാവ് ദി ഹാസ് ഉപയോഗിക്കാൻ പാടില്ല. ഇനി നണ് ഓഫ് അസിൽ സ്റ്റാർട്ട് ചെയ്താൽ നസ് പ്രോനൗൺ ആണ്. ദ സ്റ്റുഡൻസ് നൗൺ ആയിരുന്നു. നണ് ഓഫ് അസ് എന്ന് പറയുന്ന പ്ലൂറൽ പ്രോനൗൺ ആണ് നണ് അസ്. നണ് ഓഫ് അസ് നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. നണ് ഓഫ് അസ് നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. അസ് നണ് ഓഫ് അസ് വന്നാൽ അതുകൊണ്ട് തന്നെ അതിൻ്റെ സബ്ജക്റ്റ് അസിൻ്റെ സബ്ജക്റ്റ് ഫോമായ വി ആണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ ഉപയോഗിക്കേണ്ടത്. നണ് ഓഫ് അസ് വന്നാൽ ക്വസ്റ്റ്യൻ ടാഗിൽ വി ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നണ് ഓഫ് അസ് നോ നോ പ്രസന്റൻസ് ആണ്. ഓക്സിലറി വെർബ് ഇല്ല. സോ ഡു വി പ്ലൂറൽ ആണ്. ഡു അതിൻ്റെ സിംഗിളർ ഡസ് ആണ്. നമുക്ക് എപ്പോഴും പ്ലൂറൽ ആയിരിക്കണം ഇവിടെ സബ്ജക്റ്റ് ഉപയോഗിക്കേണ്ടത്. ഓക്സിലറി വെർബും പ്ലൂറൽ ആയിരിക്കണം. സോ ഡു വി. നണ് ഓഫ് അസ് ന്യൂ വാട്ട് ടു ഡു. ന്യൂ പാസ്റ്റ് ടെൻസ് ആണ്. നോ പ്രസന്റ് ടെൻസ് ആയപ്പോൾ ഡു ഉപയോഗിച്ചു. ന്യൂ പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് ഡിഡ് ഉപയോഗിക്കും. സോ ഡിഡ് വി. അഗെയിൻ ദി സെക്കൻഡ് റൂൾ ഈസ് സെന്റൻസ് സ്റ്റാർട്ടിങ് വിത്ത് വൺ ഓഫ്. വൺ ഓഫ് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്താൽ ഓർക്കണം ക്വസ്റ്റ്യൻ ടാഗിൽ സിംഗുലർ ആയിരിക്കണം സബ്ജക്റ്റ്. നണ് ഓഫ് ആണെങ്കിൽ പ്ലൂറൽ ആയിരിക്കണം. വൺ ഓഫ് ആണെങ്കിൽ സിംഗുലർ ആയിരിക്കണം സബ്ജക്റ്റ്. അത് നമ്മൾ ഓർത്തിരിക്കേണ്ട റൂളാണ്. അതുപോലെ എനി ഓഫ് വന്നാലും സിംഗുലർ ആയിരിക്കണം നമ്മൾക്ക് ക്വസ്റ്റ്യൻ ടാഗിൽ ഉപയോഗിക്കേണ്ട സബ്ജക്റ്റ്. എക്സാമ്പിൾ തരാം. വൺ ഓഫ് അസ് ഈസ് എ ബിട്രെയർ. ഓക്കെ. അതിലൊരാൾ വഞ്ചകനാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ജീസസ് ക്രൈസ്റ്റിൻ്റെ ആ സ്റ്റോറിയിൽ റിലേറ്റ് ചെയ്തിരിക്കുക. ആ ബിട്രെയർ ചതിച്ച ആ ബിട്രെയറെയാണ് നമ്മൾ ഇവിടെ ഓർക്കേണ്ടത്. യുദാസിനെ ഓർക്കണം. അപ്പോൾ ഹീ ആയിട്ടാണ് നമ്മളവിടെ എടുക്കേണ്ടത് സിംഗുലർ. വൺ ഓഫ് അസ് ഈസ് എ ബിട്രെയർ. സോ ഈസ് വൺ ഓഫ് വന്ന സെൻറ്റൻസ് പോസിറ്റീവാണ്. സോ ഈസ് എന്നുള്ളത് നെഗറ്റീവ് ആക്കണം. ഈസ് ഇൻ ഹീ ബിട്രെയർ ഹീ സിംഗുലർ. വൺ ഓഫ് ദി ഗേൾസ് അങ്ങനെ പ്ലൂറല വരും ഇവിടെ സബ്ജക്റ്റ്. വൺ ഓഫ് ദി ഗേൾസ് ഈസ് ആബ്സെൻ്റ്. വൺ ഓഫ് ദി ഗേൾസ് എന്ന് പറയുന്നത് ഒന്നിച്ചെടുക്കുമ്പോൾ സിംഗിളറായിട്ട് എടുക്കും. വെറും സിംഗിളറാണ്. വൺ ഓഫ് ദി ഗേൾസ് ഈസ് ആബ്സെൻ്റ്. ഈസ് ഉണ്ട്. ഈസ് ഇൻ ഷീ. വൺ ഓഫ് യുവർ ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഹീയോ ഷീയോ ആകാം. പക്ഷേ യൂഷ്വലി നമ്മൾ ഹീ ആണ് ഉപയോഗിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗിലെ സബ്ജക്റ്റ് ഹീ ആയിരിക്കണം. ഇവിടെ ഹാസ് ഉണ്ട്. വൺ ഓഫ് യുവർ ഫ്രണ്ട്സ് ഹാസ് ബീൻ. ഹാസ് ആദ്യത്തെ എടുക്കണം. ഹാസിൻ്റെ ഹീ. വൺ ഓഫ് അസ് ഷുഡ് ഗോ. ഇവിടെ അസ് ഉണ്ട്. വി ഉപയോഗിക്കാമെന്ന് വിചാരിക്കരുത്, കാരണം വൺ ഓഫ് ആണ് വന്നിരിക്കുന്നത്. ഷുഡ് ഉണ്ട്. ഷുഡിൻ്റെ ഹീ.
one of us has committed this, one of us has committed this. Asunder, we wake illa, avadim, he and wake, has under, has negative aki, has in the he. Any of us there or the Niana, the Adinum, Namaka, singular Iricanum, question regular subject. Any of the boys can do it. Okay, the can or the word, negative aki, can't he, any of verimbidum, one of verimbidum, question tagle. Subject singular ആയിരിക്കണം ഓക്കേ അതുപോലെ തന്നെ ആ അതിനെ singular ആയിരിക്കണം അവിടെ ചേർക്കുന്ന ഓക്സിലറി വെർബ് എന്നാൽ none of plus plural noun വന്നാൽ they ആയിരിക്കണം question tagile subject അതുകൊണ്ട് തന്നെ plural ആയിരിക്കണം അവിടെ ചേർക്കുന്ന ഓക്സിലറി വെർബ് None of us vannal, we ayirikanam question tagile namma cherkunna subject, we plural ayidukondu auxiliary verb plural aaki ubayogikkanam. Has vanna have ubayogikkanam. Indefinite pronouns aavumbo namukku thannirikkunna sentence palappozhum verb singular aayirikkum. Adukondaanu angane nammal shraddhikkanam ennu parayunnathu has aayirikkam. Appam is aayirikkam. Appo adu nokkitte adine nammal plural aaki ubayogikkanam. Okay, that's all. ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കട്ടെ എല്ലാവരും ഇത് ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യണം ഓൾ ദി ബെസ്റ്റ്